കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പിന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ മണമ്പൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ തുടക്കം കുറിച്ചു. അഡ്വക്കേറ്റ് ബി സത്യൻ എം എൽ എ വാക്സിൻ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മണമ്പൂർ സി എച്ച് സി സാമൂഹിക ആരോഗ്യ കേന്ദ്രം, ആ ആരോഗ്യ കേന്ദ്രം ഇന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു പദ്ധതിയിലേക്ക് കടന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം, സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം മറ്റൊരു തരത്തിലുള്ള ആചാരമോ അതുപോലെ തന്നെ പ്രചരണപരമായിട്ടുള്ള മാർഗങ്ങളോ അതുപോലെ അതൊക്കെ ദൃശ്യവൽക്കരിക്കുകയോ ഒന്നും ചെയ്യാതെ തികച്ചും ശാസ്ത്രീയമായിട്ട് മറ്റൊരു തരത്തിലുള്ള മറ്റ് പ്രയാസങ്ങളൊന്നുമില്ലാത്ത നിലയിൽ ഈ വാക്സിനേഷൻ സ്വീകരിക്കാൻ എത്തുന്ന നമ്മുടെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഈ ആരോഗ്യ പ്രവർത്തകരായിട്ട് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുന്നണിയിൽ നിന്ന് പോരാടുന്ന, അതിനാ പോരാട്ടം നയിക്കുന്ന ആളുകളാണ് ഈ നാടിൻ്റെ നായകരായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരാണ് ആദ്യം ഇത് സ്വീകരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ധാർമ്മികവും ആയിട്ടുള്ള പിന്തുണ നൽകുക എന്നതാണ് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ ആദ്യ വാക്സിൻ കുത്തിവയ്പ് എടുത്തു. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 11 കേന്ദ്രങ്ങളാണ് ഇന്ന് വാക്സിനേഷൻ തുടങ്ങുന്നത്. അതിൽ ഒരു സെൻ്ററാണ് സി എസ് സി മണമ്പൂർ. അപ്പോൾ ഈ വാക്സിനേഷൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്നത്തെ ദിവസം വാക്സിനേഷൻ കൊടുക്കുന്നത്. സി എസ് സി മണമ്പൂരിലെയും അടുത്തുള്ള എഫ് എച്ച് എസ് സി ആയ ചെറുനീർ എഫ് എച്ച് എസ് സിയിലെയും ഹെൽത്ത് വർക്കേഴ്സിനാണ് ഇന്നത്തെ ദിവസം കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ട് ഏറ്റവും ആദ്യം ഞാൻ തന്നെയാണ്, ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറായ ഞാൻ തന്നെയാണ് ഈ വാക്സിൻ സ്വീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വാക്സിനാണെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ വാക്സിൻ എടുക്കാൻ പാടില്ലാത്ത ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ഇവരാണ്. നേരത്തെ ഏതെങ്കിലും റിയാക്ഷൻ വന്നിട്ടുള്ള ആൾക്കാരും, മരുന്നിനായാലും ഭക്ഷണ സാധനങ്ങൾക്കായാലും അലർജി വന്നിട്ടുള്ള ആൾക്കാർക്ക് ഈ വാക്സിൻ കൊടുക്കുന്നതല്ല. ബാക്കിയുള്ള അസുഖങ്ങളുള്ള ആർക്ക് വേണമെങ്കിലും ഈ വാക്സിൻ വളരെ സുരക്ഷിതമായിട്ട് എടുക്കാവുന്നതാണ്. നാം വാക്സിൻ എടുക്കുന്നതോടെ നാം സുരക്ഷിതരാകുന്നു. നമ്മളെല്ലാം വാക്സിൻ എടുക്കുന്നതോടെ നമ്മുടെ രാജ്യം സുരക്ഷിതമാകും. അതുവഴി നമുക്ക് ഈ കോവിഡിൽ നിന്നും മുക്തി നേടാം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് സ്മിത സുന്ദരേശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലയിൽ 11 കേന്ദ്രങ്ങളിലാണ് കോവിഡ് വാക്സിൻ കുത്തിവയ്പ് നടക്കുന്നത്. ഒരു ദിവസം 100 പേർക്കാണ് വാക്സിനേഷൻ നൽകുക. ആദ്യഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകുന്നത്. ഓരോ ആൾക്കും 0.5 ml കോവിഷീൽഡ് വാക്സിനാണ് കുത്തിവയ്പ്പിലൂടെ നൽകുന്നത്. ആദ്യ ഡോസ് എടുത്തു കഴിഞ്ഞാൽ 28 ദിവസം കഴിഞ്ഞാണ് അടുത്ത ഡോസ് നൽകുക. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേസ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.